നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? ഇത്രയും വിളിച്ചുകൊണ്ടായിട്ടും ഇയാളൊന്നും കണ്ടില്ല. ഞാൻ അതല്ലേ പറയുന്നത്, നിങ്ങൾ അങ്ങോട്ട് പോകും, ഇതിന്റെ ബാക്കി അനുഭവിക്കേണ്ട ഞങ്ങളാ. സത്യം പറയട്ടെ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇവിടുത്തെ കുട്ടിരായാക്കന്മാരായ വില്ലി ഡഗ്ലസിന്റെ വലം കയ്യ ഈ പോയ ഫ്രെഡി, അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കാശ് കടം വാങ്ങിയിട്ടുണ്ട്. ഇവരുടെ ആടിയായിട്ട് വാങ്ങിയതാ. പലിശ കൊടുത്തു കൊടുത്ത് ഞങ്ങൾ മടുത്തു. മുതലുടനെ കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഡാഡി എഴുതി കൊടുത്ത പത്രം വെച്ച് ഈ കടയും സ്ഥലവും ജപ്തിയെന്നവർ പറയുന്നേ. ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എങ്ങനെ അടയ്ക്കാം? അങ്കിൾ എന്തിനാ ഇതൊക്കെ ഇവരോട് പറയുന്നേ? മോളെ, പ്രായമായ നിന്നെ പോലൊരു പെൺകുട്ടിയോട് അവന് കിടക്ക വിരിക്കാൻ പറഞ്ഞപ്പോ ഇത്ര ആണുങ്ങളുണ്ടായിട്ടും അവരെ രണ്ട് പൊട്ടിക്കാൻ ഇവരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കണക്കിന് അവന്മാരുമായി പ്രശ്നം ഉണ്ടാക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇനിയിപ്പോ കുശാലായി. ജീവനോട് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം നിങ്ങളിപ്പോ പോകരുത്, അവന്മാർ ഇനിയും വരും. പ്ലീസ് ഞങ്ങളെ രക്ഷിക്കണം. ഇതിപ്പം രക്ഷിക്കാൻ വന്നവന്റെ അരഞ്ഞാന ചടയിൽ പാമ്പ് ചുറ്റി എന്ന് പറഞ്ഞോണല്ലോ. പാമ്പ് ചുറ്റി എപ്പോ? അങ്കിൾ പ്ലീസ് ഇപ്പൊ പോകരുത്, അവന്മാരൊരു മയം ഇല്ലാത്ത പാർട്ടീസുകളാ. ശരിയാ, ഒരു മയം ഇല്ലാത്ത രീതിയിൽ അവന്മാരെ ഇടിച്ചത്. ഉള്ള പ്രശ്നമല്ല ഉണ്ടാക്കി വെച്ചിട്ട് ഇനി കൈയൊഴിയരുത്. വെറുതെ അപ്പോ മോട്ടോർ ഹോസ്റ്റ് ഓർഡർ ചെയ്ത് എന്നെ കയറി കരിയേറ്റിട്ട് നീ വലിയ മേലാളാന്ന് നോക്കണ്ട. അളിയ, ഒന്നോർത്ത സംഗതി ഒത്തില്ലേ? എന്തോന്ന് കിടക്കാനൊരു സ്ഥലം എന്ത് പറയുന്നു? ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 100 പ്രാവശ്യം ആലോചിക്കണം. ചെയ്തു തുടങ്ങിയ പിന്നെ ഒന്നും ആലോചിക്കരുത്. ഇത് വിട്ടികളെന്ന നാടകത്തിൽ ഓസി അയ്യപ്പനെ എഴുതിയ അപ്പൻ എഴുതിയാണ്. അപ്പോ നമ്മൾ ബോഡി ഗാർഡ്സിന്റെ ചുമതല ഏറ്റെടുക്കുന്നു. മാൻഡ്രേക്ക് പറയുന്നു, ലോതർ അനുസരിക്കും. അല്ലല്ലല്ല, ബോസ് പറയുന്നു, ഹാസ് അനുസരിക്കുന്നു. ഓക്കേ, കം ഓൺ.